സമൂല മാറ്റം ലക്ഷ്യമിട്ട് കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരത്തിന് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ തുടക്കമായി. 75 വയസ്സ് കഴിഞ്ഞവർക്ക് സ്ഥാനമാനങ്ങൾ നൽകരുത്, യുവാക്കൾക്ക് 50% സ്ഥാനങ്ങൾ മാറ്റിവെക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ചർച്ചയ്ക്ക് വരും. കാലത്തിനനുസരിച്ച് മാറാൻ കോൺഗ്രസിനാകുമോ അതോ വെറും വഴിപാട് ചർച്ചയായി ഇത് മാറുമോ? സോണിയാഗാന്ധി ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ചിന്തൻ ശിബിരം നടത്തുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പാക്കണം. അതിന് കോൺഗ്രസിന് പറ്റുമോ? എന്തായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിന്തൻ ശിബിരമൊക്കെ നടത്തുന്നത് നല്ലതാണ്. ഇടയ്ക്ക് ചില ആശയങ്ങളും ചിന്തകളും ഒക്കെ മുന കൂർപ്പിക്കാനും പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനും ഒക്കെ ഇങ്ങനൊരു യോഗമൊക്കെ നല്ലതാണ്. ACC സമ്മേളനങ്ങൾ സാധാരണ കൃത്യമായി നടക്കാറുണ്ട്. ശരിക്കും ഇപ്പോൾ അത്തരം സെഷൻസ് ഒന്നും നടക്കാത്ത കോൺഗ്രസിൽ ഇത്തരം ആലോചനകൾ നല്ലതാണ്. പക്ഷേ രാജീവ് സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ പലതും വളരെ നല്ലതാണ്. ഇത് പലതും നേരത്തെ പ്രശാന്ത് കിഷോർ തന്നെ സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് ഉണ്ട് എന്ന് പറയുന്ന പല നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അത് നടപ്പാക്കാൻ വലിയ പ്രയാസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് വലിയ കലാപം നടക്കും. ഇപ്പോൾ താഴെത്തട്ടിൽ സംഘടന അടിത്തട്ടിലെ രൂപീകരിക്കണം അല്ലെങ്കിൽ ശക്തിപ്പെടുത്തണം, അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ എളുപ്പമാണ്, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ, ഉദാഹരണമായിട്ട് 75 വയസ്സ് കഴിഞ്ഞവർ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ വരരുത്, അല്ലെങ്കിൽ ജനപ്രതിനിധികളായി മത്സരിക്കരുത് എന്നൊക്കെയുള്ള തീരുമാനം നടപ്പാക്കിയാൽ, അത് കർശനമായി നടപ്പാക്കിയാൽ കോൺഗ്രസ് നല്ലതാണ്. പല സംസ്ഥാനങ്ങളിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പക്ഷേ അത് നടപ്പാക്കാൻ കഴിയുമോ എന്നെനിക്ക് ഉറപ്പില്ല. ഇപ്പം തന്നെ പല നേതാക്കളും 75 വയസ്സ് കഴിഞ്ഞവരാണ്. ഇപ്പം തന്നെ സംസ്ഥാനങ്ങളിൽ തന്നെ കേരളത്തിലുൾപ്പെടെ KPCC പ്രസിഡന്റുമാരും മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അവരെയൊക്കെ മാറ്റി നിർത്തി ഒരു സ്ഥിരമായി മത്സരിക്കുന്ന പല നേതാക്കളുണ്ട്. ഇവരൊക്കെ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമോന്നറിയില്ല. പിന്നെ 50 വയസ്സിൽ താഴെയുള്ളവരെ യുവാക്കളെ ആവണം, യുവാക്കൾ എന്ന നിലയിൽ മത്സരിപ്പിക്കാനെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ പല യുവ നേതൃത്വം യുവ നേതാക്കൾ എന്നൊക്കെ പറയുന്ന പലരും 50 എന്നേ കടന്നവരാണ്. അവർ സോപ്പം പൗഡറൊക്കെ ഇട്ട് നടക്കുന്നവരെയൊക്കെ നമ്മൾ യുവ നേതാക്കളായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരെയൊക്കെ മാറ്റി യുവ നേതൃത്വം 50 താഴെയാണ്. ഇതൊക്കെ കർശനമായി നടപ്പാക്കിയാൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിൽ വലിയ കലാപത്തിന് ഇടയാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നടപ്പാക്കാൻ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ അതിലൊക്കെ ചില വിട്ടുവീഴ്ചകൾ അവർ അതിനുള്ള വഴികളും ഈ ചിന്തന ശിബിരത്തിൽ തന്നെ കണ്ടെത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഇതാണ് 75 വയസ്സിൻ്റെ കാര്യമൊക്കെ കോൺഗ്രസിൽ എങ്ങനെ നടപ്പാവും, അല്ലെങ്കിൽ ഇനിയിപ്പം 50% യുവാക്കൾക്ക് സ്ഥാനമാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ കോൺഗ്രസ് ഇഷ്ടംപോലെ പുതിയ ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികളായി കൊണ്ടുവന്നു. പക്ഷേ അവരെ ഏറ്റെടുക്കാൻ, അവരെ മുന്നോട്ട് നയിക്കാൻ, അതിനുവേണ്ടിയിട്ടുള്ള സംഘടനാ സംവിധാനം, അങ്ങനെയുള്ളൊരു ഇലക്ഷൻ മെഷീനറി, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഇതൊന്നും കോൺഗ്രസിനില്ല. ഇല്ല, ഇപ്പോൾ ഒന്ന് കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയാണ്, കോടിക്കണക്കിന് വോട്ടുള്ള പാർട്ടിയാണ്. അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ പാർട്ടി ഒരു റീബൂട്ട് നടത്തുന്നത് നല്ലതാണ്. എന്തായാലും അത് എത്രമാത്രം വിജയിക്കും എന്നറിയില്ല. പ്രശാന്ത് കിഷോർ കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ യാന്ത്രികമായി കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്ക് നടപ്പാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ 50% പുതിയ ആളുകളെ വേണം എന്ന് പറഞ്ഞാൽ ഈ പുതിയ ആളുകളെ എങ്ങനെയാണ് കണ്ടെത്തുക? പണ്ട് രാഹുൽ ഗാന്ധി ടാലൻറ്റ് ഹണ്ട് നടത്തി കേരളത്തിലേക്ക് തന്നെ ചില ആളുകളെ അയച്ചതൊക്കെ നമുക്കറിയാം. അതുപോലെ വേരുകളില്ലാത്ത ആളുകളെ ഒക്കെ കൊണ്ടുവന്ന് എവിടെയെങ്കിലുമൊക്കെ മത്സരിപ്പിക്കുക, യുവാക്കളെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ നിശ്ചയമായിട്ടും ഒരു യുവത്വം നേതൃത്വത്തിനായാലും അതുപോലെ തന്നെ മറ്റ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു ഒരു റൂൾ വെക്കുക, അതിനപ്പുറത്തൊരു ബാലൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സംഘടനയെ എങ്ങനെ ശക്തിപ്പെടുത്തുക? ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് കൊടുത്തിട്ടുള്ള ഒരു നിർദ്ദേശമാണ് CUC യൂണിറ്റ് കമ്മിറ്റികൾ. 20 കോൺഗ്രസ് കുടുംബങ്ങൾ ചേർത്തൊരു യൂണിറ്റ് ഉണ്ടാക്കുക, കെ സുധാകരൻ കേരളത്തിൽ നടപ്പാക്കാൻ തുടങ്ങിയ ആശയമാണ്. അത് ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കുക പോലെയുള്ള ചില നിർദ്ദേശങ്ങൾ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും അന്തിമമായി വരിക എന്നുള്ളത് അറിയില്ല. എന്തായാലും പ്രശാന്ത് കിഷോർ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ നമ്മളൊരു പ്രൊഫഷണൽ സ്ഥാപനം നടത്തുന്നത് പോലെ നടത്താൻ പറ്റുന്ന പാർട്ടിയല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പഴയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രത്യേകതകൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ആ നിർദ്ദേശങ്ങളെ സ്വാംശീകരിക്കുകയായിരിക്കും ഉചിതം. ഏതായാലും നിർദ്ദേശങ്ങൾ ഉയർന്നു വരിക, അത് ഏറ്റവും അവസാനം തീരുമാനമായിട്ട് വരിക, പിന്നെ അത് നടപ്പാക്കപ്പെടുന്നിടത്താണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. അത് കോൺഗ്രസിന് കഴിയട്ടെ എന്ന് വിചാരിക്കാം.